ഈ നാട്ടിൽ പരിഷ്കാരമുള്ള വീടെന്ന് പറയാൻ ഇത് മാത്രമേ ഉള്ളൂ. കയ്യിൽ കാശുണ്ടെങ്കിൽ പരിഷ്കാരം കാണിക്കാം. അതിലോട്ട് ബുദ്ധിമുട്ടും പറഞ്ഞിട്ടുണ്ടോ? ആ മുത്തം കാരണം നമ്മുടെ ആൾക്കാർക്ക് ഈ നാട്ടിൽ ജീവിക്കാൻ വയ്യാണ്ടേ. നിന്റെ അപ്പൻ ഒരാൾ വിചാരിച്ച അവൻ തോൽപ്പിച്ച നാണം കെടുത്ത. അപ്പം പറഞ്ഞ ഈ നാട്ടിലൊരു വിലയുണ്ട്. ആ വിലയുണ്ട്. ആ വില ഉപയോഗിക്കണമെന്ന് പറയാനാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. നല്ല പാട്ടല്ലേ? ചിലപ്പോ അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. വേണ്ട വേണ്ട, ആ കുഴപ്പം എനിക്കിഷ്ടാ. അങ്ങനെ തിന്നിരിക്കട്ടെ. പാലമ്മേ, പണ്ടാറടങ്ങി തന്തമാർക്ക് വിവരമില്ല എന്ന് പറഞ്ഞ് വെറുതെയല്ല. എന്താ പാലയ്യ വിശേഷം? ആ മുത്തിനെ നമുക്കൊന്ന് ശരിപ്പെടുത്തണം. അതിനെപ്പറ്റി ആലോചിക്കാനാണ് ഞാൻ വന്നത്. ശരിയാണ്, അവനെ ഇങ്ങനെ വിട്ടാ പറ്റില്ല. ഇല്ല, ടൗണിൽ പോയിരിക്കാണ്. നാളെ ഉച്ചയ്ക്ക് വരൂ. എന്റെ ഭാഗ്യം. എന്താ മിസ്സസ് സിന്ധ്യ അല്ല മിസ്സസ് കെന്നത്തിനെ ഈ വേഷത്തിൽ എനിക്ക് കാണാൻ കഴിഞ്ഞല്ലോ. സണ്ണി, തെറ്റാണെന്നറിയാം, എങ്കിലും നിങ്ങളുടെ സൗന്ദര്യം എനിക്ക് ശ്രദ്ധിക്കാതിരിക്കാൻ കഴിയുന്നില്ല. ബാതിലടച്ചേക്കാം, ആരെങ്കിലും കാണും. നിങ്ങൾ എന്താ ചെയ്യുന്നത്? ഞാനൊരു ഭീരുവായിപ്പോയി. അല്ലെങ്കിൽ നിങ്ങളെ കൈകൾ കൊണ്ട് കോരിയെടുത്ത് കിടക്കയിൽ കൊണ്ടിട്ടേനെ. പറയേണ്ടതൊക്കെ പറഞ്ഞു കഴിഞ്ഞു. ഞാൻ വന്നത് സംസാരിക്കാനല്ല. തൂക്കുമരത്തിൽ കയറേണ്ടി വരുമെന്ന് പറഞ്ഞാൽ പോലും നമുക്ക് ചില തെറ്റ് ചെയ്യണമെന്ന് തോന്നില്ലേ? അത്തരമൊരു തെറ്റ് മുഴുവനും പറയും. ഒരുപക്ഷെ സിന്ധ്യ എന്നെ ആട്ടിയിറക്കിയാലേ എനിക്ക് വിരോധമില്ല. നമുക്ക് രണ്ടുപേർക്ക് മാത്രം അറിയാവുന്ന രഹസ്യം ഉണ്ടാവും. അതുപോലും എനിക്ക് ചിന്തിക്കാൻ രസമുള്ള ഒരു കാര്യമാണ്. സണ്ണി വളരെ ചീപ്പാണല്ലോ. ഞാനൊന്ന് ചോദിക്കട്ടെ സിന്ധ്യ, ഈ വികാരത്തിന്റെ മുന്നിൽ ആരാ ചീപ്പല്ലാത്തത്? വസ്ത്രത്തിന്റെ നേരിയ നൂലിഴ പോലും മാറ്റി കഴിയുമ്പോഴല്ലേ കാമം യഥാർത്ഥമാകും. ജീവിതം മുഴുവൻ എനിക്ക് ആസ്വദിക്കും. സ്വന്തം തടവുമുറിയുടെ താക്കോൽ സിന്ധ്യയുടെ കയ്യിലാണ്. സിന്ധ്യ വിചാരിച്ചാൽ നമുക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടാം. ആ
സമയെന്തായി? മണി രണ്ട്, നല്ല വാച്ച്. ഇത് ഞാൻ എടുത്തോട്ടെ? അല്ല, പ്രയാസം ഉണ്ടെങ്കിലും വേണ്ടേ? ഇല്ല, പലതും എടുത്തോളൂ. ഇതിന് ഒരു സ്വർണ്ണ ചെയിനായിരുന്നു വേണ്ടത്. എന്ത് ചെയ്യാൻ, കാശില്ലല്ലോ. സാറിയ സാഹിബിനോട് പറഞ്ഞു തരും. അതിന് മകളോട് പറയാം. വേണ്ട. പിന്നെ സാറ് തരുമോ? തരാം. ഇപ്പൊ വേണ്ട, നാളെ തന്നാലും മതി. നാളെ കാലത്ത് ഞാൻ ഓഫീസിൽ എടുക്കാം. ഓക്കെ. ആ പിന്നൊരു കാര്യം, ചിലപ്പോ ഞാൻ ആർക്കെങ്കിലും വിറ്റെന്ന് വരും. എനിക്ക് കാശിന്റെ സ്വല്പ ആവശ്യമാണ്. ഓക്കെ ഓക്കെ. ശോണി, എന്തായി നിന്റെ സർക്കാർ ഉദ്യോഗം? ഒന്നും ആയില്ലേ? ഇല്ല, ഇതുവരെ ഒന്നും ആയില്ല. തങ്കമ്മയോ? എന്താ തങ്കമ്മ? തങ്കമ്മ എന്ത് പറ്റി? ചന്തേക്കാണ്. എലിയാ സാഹിബിന്റെ ചന്ത വെച്ചോണ്ടിരിക്കരുത്. ഞാനും വരുന്നു. തങ്ങമ്മ പോയിക്കോ. ചെലപ്പോ നീ കടന്നു നോക്കിക്കോ. ഇനി ആറ്റിനെ
അക്കരയുള്ള ആരെങ്കിലും തൊട്ട് അവനെ കഴുത്തെറിഞ്ഞു വീണം. ഒറ്റരൊറ്റക്കാർ ആ പട്ടിയെ, അവനോടൊപ്പം ചാവാൻ ഞങ്ങൾ അഞ്ചാറ് പേരുണ്ട്. പട്ടി നിന്റെ അപ്പന്റെ കരപ്പട്ടി കച്ചോ. ഇവിടെ ഒന്നാ പറ്റില്ല.